താലൂക്ക് ഓഫീസ് പരിസരത്തിരുന്ന് പരാതി എഴുതി നൽകി ഉപജീവനം നടത്തുന്ന യുവതിയെ വില്ലേജ് ഓഫീസർ അകാരണമായി തടഞ്ഞതായി പരാതി. അഞ്ചൽ സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് സംഭവം. വർഷങ്ങളായി അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് പരാതി എഴുതി നൽകുന്ന യുവതിയെയാണ് വില്ലേജ് ഓഫീസർ തടഞ്ഞത്. വർഷങ്ങളായി മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് പരാതി എഴുതി കൊടുത്തു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് വൈക്കൽ സ്വദേശിനി സലീന കുടുംബം പുലർത്തി വരുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായ ഭർത്താവിന് മഴക്കാലമായതോടെ പണിയില്ലാതായി. പിന്നെ സലീനയുടെ വരുമാനം കൊണ്ട് മാത്രമാണ് വീട്ടിലെ ചെലവുകൾ നടത്തി വരുന്നതെന്ന് സലീന പറഞ്ഞു. പെയിന്റിങ്ങിന്റെ പണി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. ഞങ്ങൾ മൂന്നുപേരും പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. എൻ്റെ മകന് രണ്ട് മൂന്ന് ഓപ്പറേഷൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞതാണ്. ജനിച്ചപ്പോഴേ ഉള്ള അസുഖമാണ്. 5 വർഷം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി. 5-ാമത്തെ വയസ്സിൽ അവന് ഓപ്പറേഷൻ 2-3 കഴിഞ്ഞു. അതിനുശേഷം ഉള്ള പ്രശ്നങ്ങളും എല്ലാ വിഷമങ്ങളും, എങ്കിൽ പോലും ഈ ഒരു ജോലി എനിക്ക് നഷ്ടപ്പെട്ടാലും മുന്നോട്ട് എങ്ങനെയെന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് എൻ്റെ മുന്നിലുള്ളത്. കേരളത്തിൽ വിവിധ സർക്കാർ ഓഫീസുകളുടെ പഠിക്കൽ ഇത്തരത്തിൽ അനേകം പേർ പരാതി എഴുതി നൽകി കുടുംബം പുലർത്തി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സലീനയെ മാത്രം പരാതി എഴുത്ത് തടഞ്ഞുകൊണ്ട് സർക്കാർ ഉത്തരവ് വന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പൊതുപ്രവർത്തകരും പ്രതികരിച്ചു. ഉപജീവന മാർഗമല്ലേ ഇത്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലായിരിക്കും. എല്ലായിടത്തും ഉണ്ട്. എല്ലാ സർക്കാർ ആഫീസുകളിലും അപേക്ഷ എഴുതി ആൾക്കാരിപ്പോൾ ഉണ്ട്. മനസ്സിലായില്ലേ? അവർക്കും അത് ഇരിക്കാനോട് ഇടം കൊടുക്കണം എന്ന് നമ്മുടെ എല്ലാം ഒരു ആഗ്രഹം. അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷന്റെ വരാന്തയിലിരുന്നാണ് വർഷങ്ങളായി സലീന പരാതി എഴുതി കൊടുത്തു വരുന്നത്. ഇതിവിടെ എത്തുന്ന തങ്ങൾക്ക് വലിയ ആശ്വാസമാണെന്നും ഇവിടെ എത്തുന്നവർ തന്നെ പറയുന്നു. സലീന ഇവിടെ ഇരുന്ന് പരാതി എഴുതുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നും വില്ലേജ് ഓഫീസിൽ പരിശോധനയ്ക്കെത്തിയ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ സലീനയെ ഇവിടെ നിന്ന് പരാതി എഴുതുന്നത് തടഞ്ഞുകൊണ്ട് സർക്കാർ ഉത്തരവ് വന്നതെന്നാണ് അഞ്ചൽ വില്ലേജ് ഓഫീസറുടെ വിശദീകരണം. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞില്ല, തിരുവനന്തപുരത്ത് നിന്ന് പേപ്പർ വന്ന് ഇവിടെ നിന്ന് എഴുതാൻ പറ്റത്തില്ല എന്നേ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നേ പറഞ്ഞോളൂ സാറ്. അല്ലാതെ എന്ത് പേപ്പർ, നമ്മളിപ്പോൾ പേപ്പറൊക്കെ കാണുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതിനൊന്നുള്ള അർഹത യോഗ്യതയൊന്നും നമുക്കില്ല. സാറ് പറഞ്ഞ ഉടനെ ഞാൻ തിരിച്ചൊന്നുമേ മറുപടി പറയാതെ തന്നെ ഞാൻ ഇറങ്ങി ഇനി പോരുന്നു. എല്ലാം പറക്കി ഇവിടെ വന്നിരുന്നു. ഇന്നത്തേക്ക് ഇവിടെ ഇരുന്ന് എഴുതാം. നാളെ മുതൽ നമുക്ക് ഇവിടെ ഇരുന്ന് എഴുതാൻ പറ്റത്തില്ലല്ലോ. ഇതൊരു സ്ഥാപനമാണ്. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.